നമസ്കാരം. പാകിസ്ഥാനെ നിലക്ക് നിർത്താൻ അതിർത്തികൾ സുശക്തമാക്കാൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞു. പാക് അതിർത്തിയിൽ ഇന്ത്യയുടെ കരുത്തന്മാർ അണിനിരക്കും. ഒന്നും രണ്ടുമല്ല ആറ് അപ്പാച്ചെ കോപ്റ്ററുകളാണ് അതിർത്തിയിലെത്തുക. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നിർണായക നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. നുഴഞ്ഞുകയറ്റം തടയുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാജസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടി അധികമായി വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അതിർത്തിയിൽ ഇനി പാകിസ്ഥാന്റെ കളികൾ നടക്കില്ല. എന്താണ് ഈ അപ്പാച്ചെ കോപ്റ്ററുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് സൈന്യത്തിന്റെ നീക്കം എന്നതിലേക്ക് വരികയാണെങ്കിൽ, അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ ആറ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ അണിനിരത്തുന്നത്. ജോധ്പൂരിലെ ആർമി ഏവിയേഷൻ കോർപ്പറേഷന്റെ പുതിയ സ്ക്വാഡ്രനിലാണ് ഇത് വിന്യസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം എന്നതിലേക്ക് വരികയാണ് എങ്കിൽ, അതിർത്തിയിലെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന വിധത്തിലാണ് ആറ് ഹെലികോപ്റ്ററുകൾ എത്തിക്കുന്നത്. ഇതിനു മുമ്പും അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ബോയിങ് കൈമാറിയിരുന്നു. 2020 AH-64E മോഡലിലുള്ള 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വ്യോമസേനയ്ക്കായി ബോയിങ് കൈമാറിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തരായ അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. അത്യാധുനിക സജ്ജീകരണങ്ങളോടെയുള്ള കരുത്തൻ തന്നെയാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. ഉയർന്ന നിലവാരമുള്ള നൈറ്റ് വിഷൻ സംവിധാനങ്ങളാണ് ഇതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റിനുള്ളിൽ 138 ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിസൈലുകളും അപ്പാച്ചെയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയണം. അപ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ കഴിവ് എത്രത്തോളമാണ് എന്നുള്ളത്. പോർമുഖത്ത് ശക്തമായ പ്രതിരോധം തീർക്കാൻ അപ്പാച്ചയ്ക്ക് കഴിയും എന്നത് നിസ്സംശയം പറയാം. മണിക്കൂറിൽ 250 കിലോമീറ്റർ വരെ പറക്കാൻ ഇവയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ആന്റി ടാങ്ക് AGM-114 ഹെൽഫയറും ഇതിലുണ്ട്. സ്റ്റിംഗർ മിസൈലുകളുമുണ്ട്. ആകാശത്ത് നിന്ന് വരുന്ന ഏതൊരാക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കാൻ ഈ മിസൈലുകൾക്ക് അനായാസം സാധിക്കും. ശക്തമായ പ്രതിരോധം തീർക്കാൻ അത്യാധുനികമായ അമേരിക്കൻ പ്രെഡേറ്റർ ഡ്രോണുകളും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. കരാർ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് 16 വ്യോമസേനയ്ക്ക് അതുപോലെ സൈന്യത്തിന് 8 വീതം എന്ന കണക്കിലാണ് പ്രെഡേറ്റർ ഡ്രോണുകൾ ലഭിക്കുക. പ്രതിരോധത്തിൽ കൂടുതൽ കരുത്താർജിക്കാനായി വമ്പൻ പദ്ധതികളാണ് ഓരോ ദിവസവും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അപ്പാച്ചെയും പ്രെഡേറ്റർ ഡ്രോണുകളും എല്ലാം തന്നെ ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ കവചം തീർക്കും എന്നത് ഉറപ്പാണ്. പാകിസ്ഥാനെ തുരത്താൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചൈനയ്ക്ക് മറുപടി കൊടുക്കാൻ നിർണായക ചുവടുകളിലേക്ക് തന്നെയാണ് ഇന്ത്യ നീങ്ങുന്നത്. നിരവധി നീക്കങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. 2028-29 ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയിലെത്തുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പ്രതിരോധ രംഗത്ത് ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ആയുധങ്ങൾ ആവനാഴിയിൽ നിറയ്ക്കുക, അതുപോലെ തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തുക, പാകിസ്ഥാനും ചൈനയ്ക്കും കണക്കിന് മറുപടി കൊടുക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ പ്രതിരോധ രംഗത്ത് പ്രതിരോധ സേനയുടെ മികച്ച ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഹ്രസ്വകാല ഫലങ്ങളിലല്ല, മറിച്ച് ദീർഘകാല നേട്ടങ്ങളിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി പറയുന്നത്. എല്ലാ തലത്തിലും ഇന്ത്യ ഒന്നാമതെത്തുക, അതായത് പ്രതിരോധത്തിൽ ശത്രുരാജ്യങ്ങളെ തുരത്തി ഓടിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുവാനുള്ള നിർണായകമായ നീക്കങ്ങളിലേക്കാണ് മന്ത്രാലയം കടക്കുന്നത്. പാകിസ്ഥാന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാകും എന്നത് ഉറപ്പാണ്. പാകിസ്ഥാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചൈനയ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാകും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.